ഞാൻ രണ്ട് പ്രശ്നങ്ങൾ ഉയർത്തി ഒന്ന് നമ്മുടെ വരുമാനം ഗണ്യമായി കുറയുന്നു കാരണം ചെക്ക് പോസ്റ്റ് ഇല്ല ക്യാമറയില്ല ഇല്ല സംവിധാനം ഇല്ല അതിന്റെ ദുരന്തം എന്താണെന്ന് സാറിന് അറിയോ സാർ നമ്മുടെ സംസ്ഥാനത്തേക്ക് സാധനങ്ങൾ രണ്ട് രീതിയിലാണ് വരുന്നത് ഒന്ന് ബി ടു ബി ബിസിനസ് ആണ് അവിടെ നിന്ന് സാധനങ്ങൾ മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നു രണ്ടാമത് ബി ടു സി ആണ് ബിസിനസ് ടു കസ്റ്റമർ നമ്മൾ നമ്മുടെ വീട് വെക്കാൻ തൈലൊക്കെ വാങ്ങിച്ചുകൊണ്ടുവരുന്നു അതാണ് കസ്റ്റമറുടെ ഈ രണ്ട് രീതിയിലും വലിയ നികുതി വെട്ടിപ്പാണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത് സർ ഞാൻ ആരോപിക്കുന്നു കേരള സംസ്ഥാനം നികുതി വെട്ടിപ്പുകാരുടെ പറുദീസയാണ് ടാക്സ് സേവന ഇപ്പോൾ നികുതി വെട്ടി ഗുരുതരമായ ആരോപണമാണ് ഉണ്ടെങ്കിൽ നികുതി വെട്ടിപ്പുകാരുടെ പറുദീസയായി കേരളം മാറിയിരിക്കുകയാണ് ഏതെല്ലാം തരത്തിലാണ് സാർ കൊണ്ടുവരുന്നത് ഇ വേ ബില്ലാത്ത സാധനങ്ങൾ കൊണ്ടുവരിക ഒരേ ബില്ല് ഉപയോഗിച്ച് പലതവണ ചരക്ക് കിടത്തുക ബില്ലിൽ രേഖപ്പെടുത്തിയതിനേക്കാൾ അളവിൽ സാധനങ്ങൾ കൊണ്ടുവരിക ബില്ലിൽ വില കുറച്ച് രേഖപ്പെടുത്തുക സർ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ഞങ്ങൾ പ്രതിപക്ഷം ഒരു വൈറ്റ് പേപ്പർ ഇവിടെ അവതരിപ്പിച്ചു ആ വൈറ്റ് പേപ്പറിൽ പറഞ്ഞ സൂചനകൾ മുന്നറിയിപ്പുകൾ കൺസേൺ ഞങ്ങളുടെ ഉത്കണ്ഠകൾ ഡോക്യുമെന്റാണ് അതാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ഇതുപോലെ അന്ന് തോമസ് ഒരു കാര്യം പറഞ്ഞു കോമ്പൻസേഷൻ കിട്ടില്ല ഞാൻ പറഞ്ഞു കോമ്പൻസേഷൻ കൊല്ലം കഴിയുമ്പോൾ കഴിയും കോമ്പൻസേഷൻ തീരുന്നതിന് മുമ്പ് ഈ സിസ്റ്റം അതിനെ സിസ്റ്റമൈസ് ചെയ്തില്ലെങ്കിൽ അത് കഴിഞ്ഞാൽ പരിതാപകരമായ അവസ്ഥയിലേക്ക് പോകും ഈ ഫ്ലോർ ഓൺ റെക്കോർഡ് കോമ്പൻസേഷൻ കഴിഞ്ഞാൽ അപകടത്തിൽ സിസ്റ്റം അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് സിസ്റ്റം ഫെയിൽ ചെയ്തിരിക്കും സിസ്റ്റം ദയനീയമായി ദയീയമായി പരാജയപ്പെട്ടിരിക്കുന്നു ആതിൽ കൊണ്ടുവന്ന് സാധനം വയ്ക്കുക ഞാൻ പറഞ്ഞു നമുക്ക് കോമ്പൻസേഷൻ മാത്രമല്ല ഒരാൾ കൊണ്ടുവന്ന് ഇരുപത്തെട്ട് ശതമാനം ടാക്സ് ഉള്ള തൈല് കൊണ്ടുവന്ന് കേരളത്തിൽ വിൽക്കുമ്പോൾ വേറൊരുത്തൻ വാടക കൊടുത്ത് ഇലക്ട്രിറ്റി ചാർജ് കൊടുത്ത് വെള്ളക്കരം കൊടുത്ത് ജീവനക്കാരനെ വെച്ച് വേറെ കട നടത്തുന്നുണ്ട് അവൻ പോവാൻ അവൻ നമ്മുടെ ശത്രുവല്ല ഹിഇസ് ദ ജെവിൻ ടാക്സ് പേയർ കള്ളക്കച്ചവടം നടക്കുമ്പോൾ എവിടെയാണ് സംഭവിക്കുന്നത് ആരാണ് കട പൂട്ടി പോകുന്നത് ആരുടെ കടയാണ് ഷട്ടർ ഇടുന്നത് ജെനുവിൻ ടാക്സ് പെയർ ആ ജെനുവിൻ ടാക്സ് പെയർ തകർന്നാൽ സംസ്ഥാനത്തിന്റെ വരുമാനമാണ് തകരുന്നത് അതൊന്നും കണ്ടില്ല അതൊന്നും ശ്രദ്ധിച്ചില്ല പിന്നെ പറഞ്ഞു ക്യാമറ വെക്കാൻ പോവാ ക്യാമറ വെക്കും ഊടുവഴിയിൽ ക്യാമറ വെക്കും ചെക്ക് പോസ്റ്റിൽ ക്യാമറ വെക്കും എല്ലാം ഒന്നും എല്ലാം ഫെയിൽ ചെയ്തു ക്യാമറ ഒന്നും ഫങ്ഷൻ ചെയ്യുന്നില്ല ആർക്കും കൊണ്ടുവരാ അതാണ് ഞാൻ നികുതി വെട്ടിപ്പുകാരുടെ പറതീസയാണെന്ന് പറഞ്ഞു ഒരു ഇന്റലിജൻസ് സംവിധാനം ഇല്ല ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങയുടെ കയ്യിലല്ല ഇന്റലിജൻസ് സംവിധാനം ചില സംഘടനകളാണ് ഇന്റലിജൻസിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് അവരത് വേറെ തരത്തിൽ സംഘടനാപരമായി വേറെ തരത്തിൽ അത് ഉപയോഗിക്കുക മുഖ്യമന്ത്രി കൂടെ അറിയണം സ്റ്റേറ്റിന് നഷ്ടം വരുത്തിയാണ് ഇന്റലിജൻസ് സംവിധാനം ഒരു പണിയും ചെയ്യുന്നില്ല ഒരു സെറ്റിൽമെന്റ് ആണ് രണ്ടാമത്തെ ഗുരുതരമായ അപ്പോൾ എസ് ജി എസ് ടി തന്നെ ഗൗരവമായി കുറഞ്ഞു എസ് ജി എസ് ടി ഗൗരവമായി കുറഞ്ഞു വരുമാനം സ്റ്റേറ്റിൽ കിട്ടുന്നുണ്ട് ശതമാനം പുറത്തുനിന്ന് വരുന്ന സംസ്ഥാനത്തിന് ഈ ഇപ്പൊ കിട്ടുന്ന എസ് ടി എസ് ടിയുടെ ഒന്നര ശതമാനം ഇരട്ടി ഐ ജി എസ് ടി കിട്ടണം അതെന്താ അതിൻ്റേത് ടു ഈസ് ടു ത്രീ ആണ് എസ് ടി എസ് ടിയും ഐ ജി എസ് ടിയും തമ്മിലുള്ള സംഭവം ഐ ജി എസ് ടി എങ്ങനെ വരുന്നത് നൂറ് കോടി രൂപയുടെ ഒരു ചരക്ക് വേറെ സംസ്ഥാനത്ത് നിന്ന് കേരളത്തിൽ എത്തുമ്പോൾ ആ നൂറ് കോടി രൂപയുടെ അതിലെത്രയാണ് ടാക്സ് എന്ന് വെച്ചാൽ ആ ടാക്സിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം നമുക്ക് കിട്ടുള്ളൂ ബാക്കി എവിടെയാ ടാക്സ് കിട്ടേണ്ടിപ്പോൾ പതിനഞ്ച് കോടിയാണെങ്കിൽ പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് കോടിയാണ് ടാക്സ് കിട്ടണമെന്ന് കരുതുക നമുക്ക് അഞ്ച് കോടി കിട്ടുള്ളൂ പതിനഞ്ച് കോടി റെക്കോർഡിലാണ് അവിടെ ഇങ്ങോട്ട് പോകുന്ന സ്ഥലത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാം ആ ഐ ജി എസ് ടി അതാണ് ഐ ജി എസ് ടി ഇരുപത്തഞ്ചേ കിട്ടുള്ളൂ എസ് ജി എസ് ടി എഴുപത്തഞ്ച് അവിടെയാണ് ആ എഴുപത്തഞ്ച് സെൻട്രൽ പൂളിലേക്ക് പോവുകയാണ് സെൻട്രൽ പൂളിലേക്ക് നമ്മൾ എങ്ങനെയാണ് അത് തിരിച്ചു മേടിക്കേണ്ടത് നമുക്ക് കിട്ടേണ്ട അവകാശമുള്ള സംഭവമാണ് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഇൻപുട്ട് ക്രെഡിറ്റ് മെക്കാനിസം ആൻഡ് സെറ്റിൽമെന്റ് പ്രൊവിഷൻസ് പ്രോപ്പറായിട്ട് ഡീലർമാരെ ട്രെയിൻ ചെയ്ത് ഉദ്യോഗസ്ഥന്മാരെ ട്രെയിൻ ചെയ്ത് ഇൻപുട്ട് ക്രെഡിറ്റ് മെക്കാനിസം നന്നായിട്ട് ചെയ്ത് സെറ്റിൽമെന്റ്